പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകാതെ സ്പീക്കർ. നിയമസഭാ സാമാജികനായ വി ഡി സതീശനെതിരായ പ്രാഥമിക അന്വേഷണത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. പ്രളയ ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരിൽ പറവൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്ന പുനർജനി പദ്ധതിയുടെ മറവിൽ ക്രമക്കേട് നടത്തിയെന്നായിരുന്നു ആരോപണം. പുനർജനി പറവൂരിന് പുതുജീവൻ പദ്ധതിയുടെ മറവിൽ വി ഡി സതീശൻ എം എൽ എ നടത്തിയ വിദേശയാത്രകളും വിദേശ സഹായ അഭ്യർത്ഥനകളും എഫ് സി ആർ എ നിയമങ്ങളടക്കം ലംഘിച്ചുള്ളതാണെന്നായിരുന്നു പരാതി. 2018 പ്രളയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കെന്ന പേരിലായിരുന്നു പദ്ധതി. പ്രതിപക്ഷത്തിനെതിരെ പ്രധാന ആരോപണമായി ഭരണപക്ഷം കൊണ്ടുവന്ന ക്രമക്കേട് ആരോപണത്തിൽ ഭരണപക്ഷം പിന്നീട് താല്പര്യം കാണിച്ചില്ല. പദ്ധതി സംബന്ധിച്ച് ലഭിച്ച പരാതികളിൽ കോൺഗ്രസ് നേതാവ് വി ഡി സതീശനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച വിജിലൻസ് പ്രോസിക്യൂഷൻ അനുമതി തേടിയപ്പോൾ സർക്കാർ സ്പീക്കർക്ക് അനുമതിക്കായി കത്ത് നൽകി. ഇതിലാണ് തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ വിജിലൻസ് അന്വേഷണത്തിന് സ്പീക്കർ അനുമതി നൽകിയോ എന്ന് ചോദിച്ചുകൊണ്ട് പൊതുപ്രവർത്തകരായ രാജു വാഴക്കാല 2022 ജൂലൈയിൽ നൽകിയ വിവരാവകാശ ചോദ്യത്തിനും ഡിസംബറിൽ നൽകിയ ചോദ്യത്തിനും അനുമതി നൽകിയിട്ടില്ലെന്നും സ്പീക്കറുടെ പരിഗണനയിലാണെന്നുമാണ് മറുപടി നൽകിയത്. ഇതോടെ പ്രതിപക്ഷ നേതാവിനെതിരായ അന്വേഷണത്തിൽ സ്പീക്കറുടെ അനുമതി വൈകിക്കുകയാണെന്ന് വ്യക്തമാവുകയാണ്. ആ പിരിച്ച പണത്തിന്റെ കണക്കുകൾ വന്നേരെ നിർമ്മിച്ച വീടിന് എത്രയാണെന്ന കണക്ക് വന്നു, പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളൊരു ആരോപണത്തിനെതിരെ പറവൂരുള്ള ഒരു സംഘടന വിജിലൻസ് നൽകിയ പരാതി കഴിഞ്ഞ ഒരു വർഷത്തിനേറെയായി വിജിലൻസിന് മുമ്പിലും. അത് പരാതിക്ക് അന്വേഷണ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. 2021 ഡിസംബറിലായിരുന്നു പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് അനുമതി തേടിയത്. എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ നടപടിക്ക് സ്പീക്കറുടെ അനുമതി വേണ്ടെന്നായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ വ്യക്തമാക്കിയത്. ഇവിടെ മറുപടി പറയാതെ നീട്ടുകയാണ്. ജനം, കൊച്ചി.